ഹായ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ കിട്ടും, കുറച്ച് ഇടവേള തന്നെ ഉണ്ടെന്ന് പറയാം. ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടും. അനുസരിച്ച് ഇവിടെ എന്തൊക്കെയാണ് കാട്ടുന്നത് കേട്ടോ. ആരണക്ക എന്നെ കൂടാണ്ട് ഇവിടെ ആരണക്ക മാടി വിളിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളാണോ? സ്കൂൾ കുട്ടികളാണേ. അത് നോക്കി നോക്കി, അവർ നായക്കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനെ മാടി വിളിക്കുകയാണ്. അത് വന്നാൽ ചെന്ത കൊടുക്കുന്നു, പാല് കൊടുക്കും. ഉറപ്പല്ലേ? ആ അപ്പോൾ ഇഷ്ടംപോൾ കഴിഞ്ഞു, ഷെസു കഴിഞ്ഞു, അടുത്ത എന്റെ കുട്ടി മൂന്നാമത്തെ കുട്ടിയാണ്. ഇത് ഇതിങ്ങനെ മുന്നൊരു കൊല്ലം മുന്നുണ്ടായിരുന്നു അല്ലേ? ഒരു കൊല്ലം മുന്നുണ്ടായിരുന്നു. ഈ ഷൂട്ടി ഇവിടെ അല്ലേ? ഷൂട്ടി ബാലവാടിക്ക് പോയിട്ട് അല്ലെങ്കിൽ ഷൂട്ടി ഇവിടെ സെറ്റായി ഉണ്ടാവും. എന്റെ പിന്നാലെ വിളിച്ചിട്ട് ആ അത് രണ്ടു കൊല്ലം മുന്നേ, ഒരു കൊല്ലം മുന്നേ, ഒരു കൊല്ലം ഒന്നര കൊല്ലം, ഒന്നര കൊല്ലം മുന്നേ ഈ സമയത്ത് ഇങ്ങനെ രണ്ട് അത് നാലായി കുട്ടി നാലെണ്ണുണ്ടായിരുന്നു കേട്ടോ. നാലത്തിൽ ഒന്ന് ചത്തു, ഒന്നിനെ പിന്നെ ഭയങ്കര പുഴുവൊക്കെ ആയി, മുറി മേത്ത മുറി ഒക്കെ ആയിട്ട്. അവർക്ക് നക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ മുറി പിന്നെ വേഗം ഉണങ്ങുത്ര. എന്നിട്ട് ഞാനും നമ്മുടെ കൂട്ടുകാരും കൂടി എടുത്ത് കൊണ്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ടുപോയി. പക്ഷെ നടന്നില്ല, അത് വരുന്നത് 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 കേട്ടോ. വന്ന കാണിച്ചരാം, വന്ന കാണിച്ചരട്ടോ. എന്താ അനൗൺസ്മെന്റ് കേൾക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ ഈ ഷൂട്ടില്ല, ഈ ഷൂട്ടി ബാലവാടിക്ക് പോയി. കാരണം എന്താന്ന് വെച്ചാൽ മ്യൂസിക് പിന്നെ ഫ്രീയായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നഗരസഭയുടെ എന്തോ പരിപാടി കേരള മുനിസിപ്പൽ ആക്ട് 437 പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലൈസൻസ് എടുക്കേണ്ടതാണ്. എന്നാൽ ലൈസൻസ് എടുക്കാതെ നായ്ക്കളെ വീടുകളിൽ വളർത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വളർത്തു നായ്ക്കളിൽ നിന്നുമുള്ള ആക്രമണം പൊതുജനങ്ങൾക്കെതിരെ ഉണ്ടാകുന്നതിന്റെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. ഞങ്ങളൊരു നായക്കുട്ടിനെ മേടിച്ചപ്പോ ഇതാണ് അവസ്ഥ. വളർത്തുമ്പോ ലൈസൻസ് ഇപ്പൊ തന്നെ പോയിരിക്കണം. ഇങ്ങനെ ചവള് വളർത്തുന്നില്ല, അല്ലല്ലോ ഇങ്ങനെ ചോളത്തിലുണ്ടായി. മ്യൂസിക്ക് ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടം, വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതാ നായ ഉള്ളിൽ കേറിട്ട് നമുക്ക് ഉള്ളിൽ കേറിയിട്ടുണ്ട്, ഉള്ളിൽ കേറിയിട്ടുണ്ട് കാണാം. ഇപ്പൊ തന്നെ നമുക്ക് അതിനെ കാണാം. അപ്പൊ അത് വിഷമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നുണ്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും വെച്ചാൽ കുറെ അതിന്റെ ഓട്ടം കാണാൻ പറയുന്നത് ഒന്നും കുടിക്കണില്ല. അപ്പൊ നമുക്ക് അതിനെ ഇപ്പൊ കാണിച്ചു തരാം. അത് അങ്ങോട്ട് പോയടി, എത്ര നേരം വരും. അപ്പൊ പോട്ടോ, അപ്പൊ പോട്ടോ. നമ്മുടെ അതിഥി, പുതിയ അതിഥിനെ നമ്മൾ വളർത്തുന്നുണ്ട് കേട്ടോ മക്കളെ. കണ്ടെങ്ക് അതോ ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പുതിയ അതി കേട്ടോ. അപ്പൊ തള്ള എവിടെയോ, അതോ പോണോ, അതോ പോണോ. അതിന് മുറി ഉണ്ട്, ഇവിടെയൊക്കെ മുറി ഉണ്ട്. അന്നത്തെ അതേപോലെ കേട്ടോ, ഇതാവട്ടെ പുഴയൊക്കെ വരും കേട്ടോ. നോക്കി നോക്ക്, അന്നത്തെ അതേപോലെ കേട്ടോ. താഴത്ത് കറക്കിയൊക്കെ, താഴത്ത് കറക്കിച്ചോ. അതിൻ്റെ ഇവിടെയൊക്കെ മുറി ഉണ്ട്. എങ്ങനെ 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 അഞ്ഞോ കൊച്ചോ കൊച്ചാ. ഇതിലൊക്കെ മുറി, ഇതിലൊക്കെ മുറി ഉണ്ട്. ആ റോട്ട് കൂടെ പോകുമ്പോ കയ്യാട്ടി കയ്യാട്ടി വിളിച്ചു വരുത്തി കേട്ടോ. എനിക്ക് ചേച്ചിനെ ഓർമ്മ വരിച്ചിട്ട് പോവാന്നോ. ഇല്ല ഇവിടെ ഉണ്ട്, ഇവിടെ നിക്കതിന്റെ ഉള്ളി. അതാ എന്റെ അടുത്തൊക്കെ എത്തി. കിട്ടി 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 കിട്ടി. അതോ ചവിട്ടിട്ട് നടന്നു പോയി. പുതിയ അതിഥിക്ക് വെള്ളം കൊടുക്കട്ടോ. വെള്ളല്ലേ ഞങ്ങള് പാല്, പാല് കൊടുക്കണേ. കുടിക്കില്ല, പാല് കുടിക്കണ്ണാണ്. ജാതിയായിട്ട് കൊടുക്കണേ, ആകെട്ട് കൊടുക്കണേ. ഞാനും ആദ്യം കൊടുക്കണം. അല്ലല്ല, അന്ന് ഇതേപോലെ പട്ടി കൂട്ടിന്നല്ലോ, അതിന് കൊടുത്തോ. ആ ഞാനാ കൊടുത്തത്, ഓർമ്മയില്ലേ. മുറിയായിട്ട് പിന്നെ നമ്മള് പുഴുവായിട്ട് ഇവിടെ കൂട്ടാറുണ്ട്. അതിന് മേത്തൊക്കെ ഉണ്ടെന്നിട്ട് അതവിടെ മുറിവൊക്കെ നക്കി എത്തിനോടത്താണെങ്കിൽ, നക്കി എങ്ങനെ പറഞ്ഞു, നക്കി എത്തിനോടത്താണെങ്കിലേ മാറും. അന്ന് നമുക്ക് നേരം മുതിർത്തു, അപ്പൊ നക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് പിന്നെ ചത്തു. അത് ഇവിടെ തന്നെ എത്ത്, നമ്മളെ ഇവിടെ തന്നെ എത്ത്. എന്നിട്ട് ഞങ്ങൾ കൊണ്ടേ കുഴിച്ചിട്ട്, ഇതിപ്പോ ഇവിടെ ഇങ്ങനെ സ്ഥിരമായി കഴിഞ്ഞ സീനാണ്. സ്ഥിരമായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും, അകത്ത് കേറാതെ ഇന്നാ മതിട്ടോ. അത് വേറെ ഷൂട്ട് ചെയ്ത് കുടിക്കാടാ, സീനാണ് കേട്ടോ. അതിന് കുടിച്ചി കിടന്ന് കിടന്ന് പോകാൻ തോന്നുട്ടോ. ചുണ്ടുരായോ നീ ചുട്ടി കൊടുന്ന് കാണിച്ചു കൊടുക്കാം. അവിടെ കിടക്കും, അവിടെ ഇരുന്നാ തീരുന്നതിന്റെ ഉള്ളിൽ. നോക്കി നോക്ക്, അപ്പുറത്തൂടെ നോക്കി നോക്കി. അതിന്റെ ഉള്ളിക്ക് മക്കളെ നോക്കി നോക്കട്ടോ, മുറി നോക്കി നോക്കി. അല്ലാത്തൊരു സങ്കടമായിട്ടോ, അതിന്റെ ഉള്ളിൽ ആകെ പുഴുണ്ടാവൂടി. അതിന് നക്കാൻ പറ്റൂച്ചാലാണ്. ഇപ്പൊ നോക്കി നോക്കി വന്നിട്ട്
ഉള്ളിക്കൊരു ഹോളുണ്ട്. അപ്പോ അതാണ് നോക്കിയോ, ഇങ്ങോട്ട് വാ കാണും ഉണ്ടോ. ആട്ടോ കൊണ്ടോണോ, ആരെയും വിളിച്ചു ഡോക്ടറെ കൊണ്ടോണോ? അല്ല ഞാൻ ആരെയും വിളിച്ചു ഡോക്ടറെ കൊണ്ടോണോ ഒന്ന്, ഡോക്ടറെ കൊണ്ടോണോ ഒന്ന്. അത് മരുന്ന് വെച്ചപ്പോ മാറിയാലോ. ഇപ്പൊ തന്നെ അത് നേരെ മുതുകത്ത് വരുന്നു, നേരെ അടിയില്. പക്ഷെ അത് നക്കിയ കിട്ടണ്ടാണല്ലോ. എന്റെ തള്ളത് 4 ദിവസം മുന്നേ ഇവിടെ തള്ള ഇട്ടിട്ട് പോയതാണ്. തള്ള ഇവിടെ വന്നിരുന്നു, 2 ദിവസം വന്നിട്ടുണ്ടായിരുന്നു. കേറിയത് ആ അന്നത്തെ പോലെ കടിയുറുമ്പല്ല, അന്നത് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ എറുമ്പുകൾ, പുഴുക്കൾ പോലത്തെ ചെറിയ ചെറിയ എറുമ്പുകളുണ്ട് കേട്ടോ. വാൻ തോന്നുന്നു. അപ്പൊ അതിനാരും വേണ്ടേ, ചെക്കന്മാര് അങ്ങനെ കിട്ടാൻ നോക്കിയോട്ടെ, എന്നിട്ട് കൊണ്ടുപോവാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈശുട്ടി ബാലവാടി പോയത് കാരണം ഈശുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. അല്ലല്ലോ, ഈശുട്ടി വന്ന് വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈശുട്ടി കാണിച്ചു കൊടുക്കാം. ഈശുട്ടിനെ വന്ന് ഓടി വന്ന് പിടിക്കോ അന്നേനെ, അന്നേനെ തൊടാ വന്ന്, അന്ന് ചെറിയ കുട്ടിയായിരുന്ന, അന്ന് തൊടാ വന്നിട്ടോ. അപ്പൊ ഷെസുവിനെ വിളിക്കണ ഓർമ്മ വരിക. അങ്ങനെ രണ്ടെണ്ണത്തിൽ വെച്ചു കൊടുത്തിട്ടോ, ഇതിന് ഒന്ന് വെറുതെ ഒന്ന് തല വെച്ച് പോയി, പിന്നെ അത് അടുത്തു അവിടെ കിടക്കിരുന്നു, അവിടെയും വെച്ച് കൊടുത്തു. പക്ഷെ രണ്ടൊന്നും കുടിക്കാണ്ട് പാവം അവൻ ഓടിപ്പോയി. മിസ്റ്റർ മൂന്നാമത്തെ കുട്ടി മതിൽ ചാടി ഓടിപ്പോയി. വരും പാവൻ എന്ന് പറയാം, ഇനി തള്ളനെ കാണാനല്ല. അപ്പൊ അത് കാരണം എന്തായാലും വരും. എന്റെ ഈശുട്ടിനെ കൊണ്ടുവരാൻ പോകണ്ടോ? ഈശുട്ടിനെ കൊണ്ടുവരാൻ പോയി കഴിഞ്ഞാൽ ഈശുട്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വളർത്തിയാലോ. പിടിച്ചിട്ട് ഇനി പറ്റൂലേ, അതിന് മൂറിയായി. അന്ന് കഴിഞ്ഞ കൊല്ലത്തെ സാധനം ഭയങ്കര നല്ല രസമായിട്ട് കാണാം. പക്ഷെ അത് മൂറിയായത് കാരണം ഒരു രക്ഷയുണ്ടായി. ഞാന് മൂന്നേരങ്ങനെ മരുന്ന് വെച്ചിട്ടില്ല, അവര് പറഞ്ഞ പോലെ മൂന്ന് മരുന്ന് കഴിച്ചു കൊടുത്തു. അവര് പിന്നെ സംഭവം അതുകൊണ്ട് മരുന്ന് വെച്ചപ്പോ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണും, ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പുഴുക്കള് ഇത്ര പോലെ പുട്ടായിരുന്നു ഞാൻ വിചാരിച്ചില്ല, ആ എത്ര ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുന്നിട്ട് മരുന്ന് വെച്ചു, അപ്പോഴും പുഴുക്കൾ ഇങ്ങനെ വന്നു. പക്ഷെ എന്തോ ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞപ്പോ പോയിട്ടില്ല, 3-4 ദിവസം കഴിഞ്ഞപ്പോ അത് ചത്തു. സങ്കടമായി, വളരെ സങ്കടമായി. അപ്പോ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നല്ലോ, പോയി തോന്നുന്നുണ്ട്. കണ്ടോ അതിന്റെ ഉള്ളില? കണ്ടില്ലേ ആ ഇവിടുന്നോപ്പത്തെത്തിക്കട്ടോ. കോഴിമുട്ട അപ്പൊ ഇനി വാലോടി വന്നു കഴിഞ്ഞാ പിന്നെ ഒരു ഗ്രാമത്തിന് കിട്ടോ. അപ്പൊ ആ ഗ്രാമത്തിന് കഷ്ടം തന്നെയാണ് അവിടെ പോയിട്ടൊക്കെ ഒരു കഷ്ടം തന്നെ നടക്കും. എവിടെ ഇന്ന് ശരി ഇഞ്ഞാണ് തുടങ്ങുള്ള ഭ്രാന്തി, മൂവരുന്ന ഭ്രാന്തി ഇപ്പൊ തുടങ്ങും. എന്നിട്ട് ഉറക്കൂല്ല, പൈക്ക മതി, ഞങ്ങള് തിന്നൊന്നുമില്ല. ഏ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ എടുക്കാണ്ട് പോയി, ഞാൻ അവിടെ പോയി നിന്നു. അപ്പൊ ബാലോടി എത്തി നോക്കുന്നെ, പോയിട്ട് അവിടെ പോവാടി നിന്നു. ഷെസ് ഉറക്കത്തിനു, ഷെസിന് കുട്ടി കൊടുത്തപ്പോ ഞാൻ കൊടുക്കും. അപ്പൊ അത് രണ്ടും കഴിഞ്ഞതാ, ഇനി അടുത്ത് രണ്ടാള് സുഖസുന്ദരമായ ഉറക്കാറങ്ങാൻ പോവാണല്ലേ. ഇയാളെ ഉറങ്ങൂല, ഇയാളെ ഉറങ്ങൂല, ഉറങ്ങും. ഒരാൾ ഉറങ്ങും, ഒരാൾ ഞങ്ങളുടെ വീട്ടുകാരി കിടക്കാൻ നിൽക്കുവാണല്ലേ.